തൊഴിലില്ലാത്തവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ കേന്ദ്രഭരണത്തിൽ രക്ഷയുണ്ടോ എന്ന് കൊച്ചിയിൽ നടക്കുന്ന യുവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യമാണ്. 17 വയസ്സിന് മുകളിലുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 2011-12 3.5 ശതമാനമായിരുന്നെങ്കിൽ ഇപ്പോൾ 8.8 ശതമാനമായെന്ന് പീരിയോഡിക് ലേബർ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ നിരക്ക് 10%. സ്ത്രീകളും പട്ടികജാതി വിഭാഗ തൊഴിലാളികളും തൊഴിൽ പ്രശ്നം നേരിടുകയാണ്. 15-40 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഗ്രാമീണ മേഖലയിൽ 34 നിന്ന് 22% നഗരമേഖലയിൽ 20 നിന്ന് 18 ഇടിഞ്ഞിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കുറഞ്ഞ സ്ത്രീ തൊഴിൽ പങ്കാളിത്തമുള്ള രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് കണക്കുകൾ പറയുന്നത്. 15 മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ 51% പേരും ഉൽപ്പാദനക്ഷമമായ ജോലിക്ക് പുറത്തുള്ളവരോ വീട്ടുജോലികളിൽ ഏർപ്പെട്ടവരോ ആണ്. നഗരമേഖലയിൽ പട്ടികജാതി വിഭാഗത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് 12.2%. വർഷത്തിൽ 30 ദിവസമെങ്കിലും ജോലിയെടുക്കുന്നവരെ തൊഴിലുള്ള ആളുകളായിട്ടാണ് സർവേ പരിഗണിച്ചിരിക്കുന്നത്. തൊഴിലെടുക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ ലഭ്യമാകാത്തതിനാൽ ഇവരെയും തൊഴിലരഹിതരായി കണക്കാക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കേന്ദ്ര സർക്കാരിന് കീഴിൽ മാത്രം 30 ലക്ഷത്തിലധികം ഒഴിവുകളുണ്ട് നിലവിൽ. റെയിൽവേ, പ്രതിരോധം, ആഭ്യന്തരം, പോസ്റ്റൽ, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിലെല്ലാം ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ തൊഴിലില്ലായ്മ മൂലം 25,231 യുവജനങ്ങൾ ആത്മഹത്യ ചെയ്തെന്നാണ് NCERB കണക്ക്. അഗ്നിപഥ് കൊണ്ടുവന്നതോടെ സൈനിക മേഖലയിലും സ്ഥിരമായ നിയമനമില്ല. 25% മാത്രമാണ് 4 വർഷത്തിനപ്പുറം ജോലിയുണ്ടാകുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. തൊഴിലരഹിതരുടെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. 24-ാം തീയതി വൈകിട്ട് നേവൽ ബേസിൽ നിന്ന് തേവര SH കോളേജിലേക്ക് നടത്തുന്ന മെഗാ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. തുടർന്ന് കോളേജിൽ യുവം പരിപാടിയിൽ പങ്കെടുക്കും. കേരള രാഷ്ട്രീയത്തിൽ യുവം വലിയ മാറ്റമുണ്ടാക്കുമെന്നൊക്കെയാണ് BJP പ്രചാരണം. എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നു. മോദി വരുമ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലുമായിട്ടാണ് വരുന്നത്. യുവം പരിപാടിയിൽ ഈ തൊഴിലൊക്കെ വിതരണം ചെയ്യുമെന്നൊക്കെയാണ് പലരുടെയും ചിന്തകളും ആഗ്രഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. നരേന്ദ്രമോദിയുമായി യുവത്വം സംവാദിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായ കേരള വികസനത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണ് യുവം. യുവപ്രതിഭകളുടെ രാഷ്ട്രീയേതര സംഗമമാണ് യുവം. അനുകൂല സാഹചര്യമുണ്ടായിട്ടും കേരളം നിക്ഷേപ സൗഹൃദമാകുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ യുവത്തിൽ ഉന്നയിക്കുമെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ്റെ അവകാശവാദം. ഈ സുരേന്ദ്രനോട് ഒരു ചോദ്യം. ലക്ഷങ്ങൾ പൊടി പിടിച്ച് ഈ പരിപാടി നടത്തിയത് കൊണ്ട് ഇവിടുത്തെ യുവാക്കൾക്ക് എന്താണ് ഒരു ഗുണം? ആർക്കെങ്കിലും തൊഴിൽ കിട്ടുമോ? ഈ ചിലവാക്കുന്ന ലക്ഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയാൽ അതിലൂടെ കുറേ ചെറുപ്പക്കാർക്ക്, അതായത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്കെങ്കിലും കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാമായിരുന്നു. അല്ലാതെ ഇങ്ങനെയൊക്കെ കുറേ ആളുകളെ വിളിച്ചിരുത്തി സമ്മേളനം നടത്തിയത് കൊണ്ട് ഒരാൾക്ക് പോലും തൊഴിൽ ലഭിക്കുന്നില്ല. ആർക്കും ഒരു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. കുറേ ആളുകളുടെ കീശ വീർപ്പിക്കാം.